സ്കൂൾ കലോത്സവങ്ങൾ നാടിനെ ഒന്നിപ്പിക്കുന്നതാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കഞ്ഞിക്കുഴിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലഹരണപ്പെട്ട കലാരൂപങ്ങളെ നാടിനെ പരിചയപ്പെടുത്തുന്നതിൽ കലോത്സവത്തിന് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 35-ാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. കഞ്ഞിക്കുഴി SNHSS സ്കൂളിൽ ആരംഭിച്ചിരിക്കുന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് തിളക്കമേകുന്നതാണ് സ്കൂൾ കലോത്സവമെന്ന് മന്ത്രി പറഞ്ഞു. കാലഹരണപ്പെട്ട നാടൻ കലാരൂപങ്ങളെ നാടിന് പരിചയപ്പെടുത്തുന്നു എന്നതാണ് കലോത്സവത്തിന്റെ വലിയ പ്രത്യേകതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവരുടെ സാന്നിധ്യവും പ്രവർത്തനവും എല്ലാം വരും ദിവസങ്ങളിൽ ഉണ്ടാകണം. നാളെ തൊട്ട് 30-ാം തീയതി വരെ 4 ദിവസം വ്യാപകമില്ലാതെ എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ ഇതിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന സംഘവാസികളുടെ അരങ്ങ് തലത്തിലെ വേദി എല്ലാ തലത്തിലും സുപുഷ്ടമാകുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ സ്കൂൾ മാനേജ്മെന്റിനെയും പ്രതിസംഘടനയും പ്രത്യേക ജാതിദേയ സമയത്ത് ഈ സ്കൂളിന്റെ എല്ലാവരെയും വിദ്യാ കമ്മിറ്റിയിലുള്ള പ്രത്യേകമായി ഒരിക്കൽ കൂടി എല്ലാ ആദരവും നൽകിക്കൊണ്ട് ഔപചാരികമായ ഈ കലോത്സവത്തിന്റെ തുടക്കത്തെക്കുറിച്ച് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ജോസഫ് വയലിൽ യോഗത്തിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഭവ്യ കണ്ണൻ, കഞ്ഞിക്കുഴി SNHSS മാനേജർ ബിജു മാധവൻ, ഹരിതചട്ടസമിതി അധ്യക്ഷ ടിൻസി തോമസ്, ഇടുക്കി വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എസ് ഷാജി, സ്വീകരണ സമിതി കൺവീനർ ഷൈൻ ജോസ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു.